എയിം ടു ഫൈൻഡ് ദ മാസ് ഓഫ് എ ഗിവൺ ബോഡി. നമുക്കൊരു ബോഡി തന്നിട്ടുണ്ടെങ്കിൽ ആ ബോഡിയുടെ മാസ് കാണാനായിട്ടാണ് നമ്മൾ മൊമെൻ്റ് ബാർ എക്സ്പെരിമെൻ്റ് ഉപയോഗിക്കുന്നത്. അപ്പാരറ്റസ്, എന്തൊക്കെ ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഈ മൊമെൻ്റ് ബാർ ചെയ്യാനായിട്ട്. മീറ്റർ സ്കെയിൽ, ബോഡി, സ്ലോട്ടഡ് വെയ്റ്റ്, സ്റ്റാൻഡ്, ട്വൈൻ, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ മൊമെൻ്റ് ബാർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ, ഇതാണ് നമ്മുടെ മൊമെൻ്റ് ബാർ. ഒരു അപ്പാരറ്റസിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയാണ്. ഒരു പോയിൻറ്റിൽ ആ സ്കെയിലിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ അത് തൂക്കിയിട്ടിരിക്കുന്നു, ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് മാസ് കാണാനുള്ള ബോഡി ഇടതുവശത്തായിട്ട് തൂക്കിയിട്ടിരിക്കുന്നു. ഈ ഒരു ഡിസ്റ്റൻസ് R1 ആണ്. ബോഡിയിലേക്ക്, ബോഡി തൂക്കിയിട്ട പോയിൻറ്റിലേക്ക് സ്കെയിൽ ഹാങ് ചെയ്തിരിക്കുന്ന പോയിൻറ്റിൽ നിന്നുള്ള അകലം R1 ആണ്. ഇത് സ്ലോട്ടഡ് വെയ്റ്റ് ആണ്. ഈ സ്ലോട്ടഡ് വെയ്റ്റ് തൂക്കിയിട്ട പോയിൻറ്റിലേക്ക് ഈ സെൻറ്റർ പോയിൻ്റ് എന്നുള്ള അകലം R2 ആണ്. ഇത് ഹൊറിസോണ്ടലായി ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് പ്രകാരം, പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് അനുസരിച്ച് നമുക്കെങ്ങനെ എഴുതാം? M1 R1, ദാറ്റ് ഈസ് M1 and M1 ലേക്കുള്ള ദൂരം. M1 R1 = M2 R2. നമുക്കിവിടെ മാസ് കാണാനുള്ള ബോഡി ഇതാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട മാസ് M1 ആണ്. അങ്ങനെയെങ്കിൽ M1 ഇവിടെ വെച്ചുകൊണ്ട് R1 നമുക്ക് RHS മാറ്റാം. ഇവിടെ R1 അംശം ഗുണനത്തിലാണ് അല്ലേ, പ്രോഡക്റ്റ് ഫോമിലാണ്. ഇങ്ങോട്ട് വരുമ്പം അത് ഡിനോമിനേറ്ററിലേക്ക് വരും, ഛേദത്തിലേക്ക് വരും. സോ M1 = M2 R2, അതിൻ്റെ ഛേദത്തിലേക്ക് വരും, ഡിവൈഡഡ് ബൈ R1. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിവിടെ ഈ ബോഡിയുടെ മാസ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മൊമെൻ്റ് ബാറിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, M2 R2 by R1. മൊമെൻ്റ് ബാറിൻ്റെ റീഡിംഗ് എഴുതാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കോളമാണിത്. ആദ്യത്തെ കോളത്തിൽ മാസ് സസ്പെൻഡഡ്, നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന മാസ് എത്രയാണെന്ന് എഴുതണം. അതായത് നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടലായിട്ട് ആ സ്കെയിൽ, മൊമെൻ്റ് ബാറിൻ്റെ ആ ഒരു സ്കെയിൽ നമ്മൾ നിർത്താനായിട്ട് നമ്മൾ എത്ര മാസ് തൂക്കിയിടണം, സ്ലോട്ടഡ് വെയ്റ്റിൽ എത്ര മാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതാണ് M2. അതിലേക്കുള്ള ഡിസ്റ്റൻസ് R2, ദെൻ R1 വേണ്ടിയിട്ടുള്ള ഒരു കോളം, ദെൻ ഫൈനലി നമുക്ക് ആ ബോഡിയുടെ മാസ് കാണാനായിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യാനായിട്ടുള്ളൊരു കോളം. ഇത്രയാണ് നമുക്ക് ആവശ്യമായ കോളങ്ങൾ. ഒരു സ്കെയില്, അപ്പോൾ ഇത് 1/2 meter സ്കെയിലാണ്, 50 cm വരെയാണ് ഇതിൻ്റെ നീളം. ദെൻ നമുക്ക് വെയ്റ്റ് കാണാനായിട്ടുള്ള, മാസ് കാണാനായിട്ടുള്ള ഒരു അൺനോൺ ബോഡി. അപ്പോൾ ഇവിടെ ഒരു കല്ലാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്ലോട്ടഡ് വെയ്റ്റ്. അപ്പോൾ ഈ സ്ലോട്ടഡ് വെയ്റ്റ്, വെയ്റ്റ് ഹാങ്ങറിൽ നമുക്ക് ഇഷ്ടാനുസരണം ഈ ഓരോ സ്ലോട്ടുകൾ മാറ്റാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓരോ സ്ലോട്ടും 50 gram ആണ്, 50 gram വെയ്റ്റ് ആണ് ഓരോന്നിനും ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യാനുസരണം എടുത്തിടാം. അപ്പോൾ നമുക്ക് ഇതിൽ ഈ സ്ലോട്ടുകളൊക്കെ പുറത്തേക്ക് മാറ്റാം. ഈ വെയ്റ്റ് ഹാങ്ങറിൻ്റെ കൂടെ ഒരു അൺനോൺ, സോറി, ഒരു ഡെഡ് ലോഡ് ഉണ്ട്. അപ്പോൾ ഇത് 50 gram തന്നെ വരും. ഈ ഹാങ്ങറും ഈ താഴെയുള്ള വെയ്റ്റും ചേർന്നിട്ട് 50 gram വരും. ഇനി നമുക്ക് ഇത് ഹാങ് ചെയ്തിടാനായിട്ട് ഒരു സ്റ്റാൻഡുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡിൽ ഒരു ട്വൈൻ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ട്വൈനിൻ്റെ ഇവിടെ കാണുന്ന ലൂപ്പിനകത്തേക്ക് നമ്മുടെ സ്കെയിലിടണം. സ്കെയിലിടേണ്ടത് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലാണ്. അതായത് 50 cm നീളമുള്ള സ്കെയിലാകുമ്പോൾ 25 cm നമ്മളത് ഹാങ് ചെയ്തിടണം. അപ്പോൾ നമ്മൾ നോക്കൂ, ഇതാ ആ 25 cm നമ്മൾ ഈ സ്കെയിൽ തൂക്കിയിട്ടിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ അത് കറക്റ്റ് 25 തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ പോയിൻ്റ് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്. ഇത് നല്ല ടൈറ്റ് ചെയ്തിടണം അവിടെ. ഓക്കെ, ഇനി ഈ 25 cm നിന്ന്
പത്ത് സെൻറ്റിമീറ്റർ അകലത്തിൽ, അതായത് ഇവിടെ 15 സെൻറ്റിമീറ്റർ, 15 ഉം 25 ഉം തമ്മിൽ 10 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് അല്ലേ ഉള്ളത്. ഈ 15 സെൻറ്റിമീറ്ററിൽ നമുക്ക് തന്നിട്ടുള്ള മാസ് കാണാൻ തന്നിട്ടുള്ള ബോഡി, അതായത് കല്ല് നമ്മൾ തൂക്കിയിടും. അപ്പോൾ ഈ സെൻറ്റർ പോയിൻ്റ് ഓക്കെ, പിന്നെ നമ്മുടെ ബോഡി തൂക്കിയിടുന്ന ഈ പോയിൻ്റ്, ഇത് രണ്ടും ഫിക്സ്ഡ് ആണ്, ഇതൊന്നും തമ്മിൽ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാൻ പാടില്ല. അപ്പോൾ ഈ 15 സെൻറ്റിമീറ്ററിൽ നമ്മൾ ആ കല്ല് തൂക്കിയിടണം. നമ്മൾ 15 സെൻറ്റിമീറ്ററിൽ കല്ല് തൂക്കിയിട്ടിട്ടുണ്ട്, കണ്ടോ. ഇപ്പം ആ സ്കെയില് തൂക്കിയിട്ടിരിക്കുന്ന പോയിൻറ്റ് 25 സെൻറ്റിമീറ്ററും കല്ല് തൂക്കിയിട്ടിരിക്കുന്ന പോയിൻറ്റ് 15 സെൻറ്റിമീറ്ററും അവ തമ്മിലുള്ള വ്യത്യാസം, അതായത് നമ്മളവിടെ R2 എന്നാണ് എടുത്തിരിക്കുന്നത്, R2 അപ്പം 10 സെൻറ്റിമീറ്റർ വരും. ഇനി വലതുവശത്തായിട്ട് നമുക്ക് സ്ലോട്ടഡ് വെയ്റ്റ് തൂക്കിയിടണം. സ്ലോട്ടഡ് വെയ്റ്റ് തൂക്കിയിടാനായിട്ട് നമ്മളെപ്പോഴും ഇതുപോലെ ട്വൈനിൽ ലൂപ്പിടുമ്പം അത് ലൂസാക്കാൻ പറ്റുന്ന രീതിയിൽ, ലൂസാക്കാനും ടൈറ്റാക്കാനും പറ്റുന്ന രീതിയിലുള്ള ലൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇനി സ്കെയിലിൻ്റെ മറ്റേ ഭാഗത്ത് അത് തൂക്കിയിടുക. ഞാനിത് സെൽഫി ക്യാമറ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് തിരിഞ്ഞ് കാണുന്നത്. ശരിക്കും കല്ല് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും സ്ലോട്ടഡ് വെയിറ്റ് റൈറ്റ് സൈഡിലും ആണ്. ഇനിയിപ്പം ഒരു സ്ലോട്ടും കൂടെ 50 ഗ്രാമും കൂടെ നമ്മളതിലേക്ക് ആ ഹാങ്ങറിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഈ സ്കെയിലിനെ ഹൊറിസോണ്ടലായിട്ട് നിർത്തണം. ഇപ്പം അവിടെ 2 സ്ലോട്ടുണ്ട്, അതായത് 50 + 50 = 100 ഗ്രാം ഉണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ആ ഭാഗം താഴ്ന്നിരിക്കുക. ഇനി അത് ലെവലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തൂക്കിയിട്ടിരിക്കുന്ന നൂല് ആ ട്വൈന് ഉള്ളിലേക്ക് നീക്കണം, കണ്ടോ. ഇതേ രീതിയിൽ ഉള്ളിലേക്ക് നീക്കി കൊണ്ടുവരിക, എന്നിട്ട് കറക്റ്റ് ഹൊറിസോണ്ടലാക്കണം ഈ സ്കെയിലിന്. സ്കെയില് ബാലൻസ് ചെയ്ത് നിൽക്കണം. ഇത് കറക്റ്റ് ഹൊറിസോണ്ടലായിട്ട് നിർത്തണം. ചെറുതായിട്ടൊന്ന് താഴോ പൊങ്ങോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു 1 മില്ലിമീറ്റർ ആ നൂല് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഹൊറിസോണ്ടലാക്കി നിർത്താൻ പറ്റും, കണ്ടോ. കറക്റ്റ് ഹൊറിസോണ്ടലായിട്ട് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം. ഇനി നമ്മളിട്ട വെയിറ്റ് എത്രയാണ്, 100 ഗ്രാം അല്ലേ, അതാണ് M2. ഇനി ആ വെയിറ്റ് ഇട്ട പോയിൻ്റ് നോക്കൂ, എത്രയാണ് അത്, 36.9 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 36.9 സെൻറ്റിമീറ്റർ. ഇനി ആ R2 കാണണം എന്നുണ്ടെങ്കിൽ 36.9 - 25 - 25 ആ സ്കെയിൽ തൂക്കിയിട്ടിരിക്കുന്നത്. 36.9 - 25 ചെയ്തു കഴിഞ്ഞാൽ R2 കിട്ടി, അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കിട്ടി. ഇനി അപ്പുറത്ത് ഓക്കെ മനസ്സിലല്ലോ. ഇനി അപ്പുറത്ത് R1 കാണാൻ വേണ്ടിയിട്ട് അവിടെ 25 ആണ്, ഇപ്പുറത്ത് 15 ആണ്, മൈനസ് ചെയ്യുക. 25 - 15 എത്രയാണ്, 10 ആണ് അല്ലേ, അത് ഫിക്സ്ഡ് ആണ്. നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സസ്പെൻഡ് ചെയ്ത മാസ് എത്രയാണ്, 100 അല്ലേ, 100 ഗ്രാം. ഇനി ഡിസ്റ്റൻസ് R2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, 36.9 അല്ലേ, 36.9 നമ്മൾ സ്ലോട്ടഡ് വെയ്റ്റ് തൂക്കിയിട്ടത്, മൈനസ് നടുവിലത്തെ പോയിൻറ്റ് 25, അത് ചെയ്താൽ എത്ര കിട്ടുക, 11.9. ഇനി R1 എന്ന് പറയുന്നത് എത്രയാണ്, 25 - 15 അല്ലേ, 25 - 15 = എത്ര വരും, 10 അല്ലേ, അത് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. അത് രണ്ട് പോയിൻറ്റുകളും മാറാതെ നമ്മൾ ശ്രദ്ധിക്കുക. ദെൻ ഇനി നമുക്ക് ആ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, M2 കണ്ടോ, M2 എന്ന് പറഞ്ഞത്, M2 എന്ന് പറയുന്നതാ, ഇതാണ് M2, എത്രയാണ്, 100 ആണ്. ഇനി അടുത്ത് എന്താണ്, M2 കഴിഞ്ഞാൽ M2നോട് ഇൻറ്റു ചെയ്യേണ്ടത്, M2നോട് ഗുണിക്കേണ്ടത് ഏതാണ്, R2. ഓക്കെ, അപ്പോൾ R2ൻ്റെ വാല്യൂ എത്രയാണ്, 11.9 ആണ്. സോ 100 × 11.9. ഇനി നോക്കൂ, M2 × R2 നമ്മൾ ചെയ്തു, കണ്ടോ, M2 100 × R2 11.9. ഇനി ഡിവൈഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ R1 ആണ്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഡിവൈഡഡ് ബൈ R1 എത്രയാണ്, 10 ആണ് അല്ലേ. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. സോ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 119 ആണ് അല്ലേ. അപ്പോൾ നമ്മളിട്ടിരിക്കുന്നത് ഈ 100 ഗ്രാമിലല്ലേ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഗ്രാമിൽ തന്നെ 119 ഗ്രാം എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടെ അത് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും നോക്കാം. അടുത്ത റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ലോട്ടും കൂടെ, ഒരു 50 ഗ്രാമും കൂടെ ആഡ് ചെയ്യാം.
ഇപ്പം നമ്മൾ ആ ഹാങ്ങറിൽ ആ സ്ലോട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസമുണ്ട് അതിൽ അല്ലേ, 1, 2, 3 ഓരോന്നും 50 ഗ്രാം വെച്ച്. അപ്പോൾ ടോട്ടലി എത്ര വന്നു? 150 ഗ്രാം ആണ് നമ്മളവിടെ ആഡ് ചെയ്തിരിക്കുന്ന മാസ്. ഇപ്പോൾ ആ ഭാഗം താഴ്ന്നു നിൽക്കുന്നത് കണ്ടോ? ഇനി അത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്വൈൻ ഉള്ളിലേക്ക് വലിക്കണം. ഓക്കെ, സ്ലോട്ടഡ് വെയ്റ്റിൻ്റെ ഭാഗം ഉള്ളിലേക്ക് നീക്കണം. അങ്ങനെ നീക്കി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ കറക്റ്റ് ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്നത് വരെ, കറക്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് വരെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പതുക്കെ ആ ലൂപ്പ് കുറച്ച് ലൂസാക്കിയിട്ട് നമുക്ക് നീക്കി കറക്റ്റാക്കി എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റ് ഹൊറിസോണ്ടലായത് കണ്ടോ? കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ, നേരെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇട്ട M2 അല്ലേ, മാസ് 3 കട്ട 3 സ്ലോട്ട്, സോ 150 ഗ്രാം. ഇനി ആ പോയിൻ്റ് നോക്കൂ എത്രയാ, നോക്കട്ടെ, 33 സെൻറ്റിമീറ്റർ ആണ്. -25 ചെയ്യണം അല്ലേ, ആ R2 കിട്ടണമെന്നുണ്ടെങ്കിൽ 33 - 25, അപ്പുറത്ത് 25 - 15 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 10 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് രണ്ടാമത്തെ കാൽക്കുലേഷൻ, ഇപ്പോൾ നമ്മളെടുത്ത് റീഡിങ്ങിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. നമ്മളിട്ട് മാസ് 150 അല്ലേ. ഇനി R2 കാണാൻ വേണ്ടിയിട്ട് എത്രയായിരുന്നു വാല്യൂ? 33 അല്ലായിരുന്നോ? 33 - 25 എത്ര കിട്ടും ആൻസർ? 8. ഇനി അപ്പുറത്ത് സെയിം തന്നെയാണ് അല്ലേ, ഈ ഡിസ്റ്റൻസ് സെയിം തന്നെയല്ലേ, നമ്മൾ മാറ്റിയിട്ടില്ല. 25-ലും 15-ലും തന്നെയാണ് ആ രണ്ട് ത്രെഡും കിടക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് സംശയം വരാതിരിക്കാൻ വേണ്ടി ഞാനതൊന്നും കൂടെ ചെയ്യാം. 25 - 15 = 10, സെയിം തന്നെയാണ് കേട്ടോ. കഴിഞ്ഞതിൽ തന്നെ അതേപോലെ തന്നെയാണ് ഇത് ഈ കോളത്തിലും വരുന്നത്. ഇനി നമുക്ക് അൺനോൺ മാസ് കാണാം. അൺനോൺ മാസ് കാണാൻ വേണ്ടിയിട്ട് സെയിം കാൽക്കുലേഷൻ ചെയ്യണം. M2 × R2 / R1. അപ്പോൾ M2, നമ്മുടെ പുതിയ M2 വാല്യൂ എത്രയാണ്? 150 ആണ് അല്ലേ. അതവിടെ കൊടുക്കുക, 150. ദെൻ M2 × R2, പുതിയ R2 വാല്യൂ എത്രയാണ്? 8 ആണ്. സോ ഡിവൈഡഡ് ബൈ R1 വാല്യൂ 10 തന്നെയാണ്. ÷10 = ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നത് 120 എന്നാണ്. ഓക്കെ, 120 ഗ്രാം. ഇപ്പം നമ്മൾ രണ്ട് റീഡിംഗ് എടുത്തില്ലേ, അതിൽ രണ്ടിലും അൺനോൺ മാസ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ മീൻ വാല്യൂ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം മീൻ വാല്യൂ ഓഫ് മാസ് = ഇപ്പം രണ്ട് വാല്യൂ ആണുള്ളത്, മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് എണ്ണം എന്ന് വെച്ചാൽ രണ്ടെണ്ണം അല്ലേ, രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ 3 വാല്യൂസ് എടുക്കുന്നുണ്ടെങ്കിൽ 3 കൂടെ ആഡ് ചെയ്യണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 5 വാല്യൂസ് എടുക്കുന്നുണ്ടെങ്കിൽ 5 വാല്യൂസും കൂടെ ആഡ് ചെയ്യണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് നിങ്ങൾക്കറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇപ്പം നമുക്ക് 2 വാല്യൂസേ ഉള്ളൂ, അതുകൊണ്ട് 119 അല്ലേ. ആദ്യത്തെ വാല്യൂ 119 ആണ്, രണ്ടാമത്തെ വാല്യൂ 120 ആണ്. പ്ലസ് 120 / 2, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 119.5, അത് ഗ്രാമിലാണ്. ഇനി നമ്മളതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ 1000 ഗ്രാം ആണല്ലോ ഒരു കിലോഗ്രാം. അപ്പോൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചാലും മതി. നമുക്ക് ആ രീതിയിൽ എഴുതാം, = 119.5 × 10⁻³ kg. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര റീഡിംഗ് എടുക്കുന്നോ അതിനനുസരിച്ച് വേണം മീൻ വാല്യൂ കാണാൻ. രണ്ട് റീഡിംഗ് ആയതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 വാല്യൂസ് ആണെങ്കിൽ 3 കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ രീതിയിൽ ചെയ്യാം. ഇനി നമുക്ക് കിട്ടിയ ആൻസർ, അതായത് ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്, ഇതെങ്ങനെയാണ് റിസൾട്ടായിട്ട് എഴുതുന്നതെന്ന് നോക്കാം. റിസൾട്ട് എന്താണ് നമ്മൾ റിസൾട്ടിൽ എഴുതുക? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഒരു ഗിവൺ ബോഡിയുടെ മാസ്സാണ്. മാസ് ഓഫ് ദ ഗിവൺ ബോഡി = നമുക്ക് കിട്ടിയ ആൻസർ എത്രയായിരുന്നു? ആ ആൻസർ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത രൂപത്തിലാണ് നമ്മളത് എഴുതേണ്ടത്. അപ്പോൾ എക്സാമിന് SI യൂണിറ്റിൽ എഴുതിയ ആൻസറിന്, കറക്റ്റായിട്ട് എഴുതിയ ആൻസറിന് മാർക്കുണ്ട്. ഓക്കെ, 119.5 × 10⁻³ kg. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഉൾപ്പെടെ വേണം നമ്മൾ എഴുതാൻ. ആ പവറും എല്ലാം കാണിച്ചിട്ടുള്ള ലാസ്റ്റ് വാല്യൂ, ആൻസറിൻ്റെ ലാസ്റ്റ് വാല്യൂ ആണ് നമ്മളവിടെ എഴുതി കാണിക്കേണ്ടത്. ഓക്കെ,